അപ്പോ മസ്താനി സംവാദ വിഷയം വിഷയം എന്ന് വെച്ചാൽ വിഷയം തന്നെയാണ്, വൻ വിഷയം തന്നെയാണ്. ഒരാഴ്ചയായിട്ട് അത് വിഷയമായിട്ട് ഇങ്ങനെ പോലീസ് കേസൊക്കെ ആയിട്ട് അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ ഒരു ഞമ്മന്റെ ആള് അല്ലെ, ഞമ്മന്റെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവും, ഞമ്മന്റെ ആള് വന്നിട്ട് സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കരമായിട്ട് ലൈക്ക് കമന്റ് അതിലേറെ ഷെയർ. അതായത് ഈ പെണ്ണിനെ, ഈ മസ്താനി എന്ന് പറഞ്ഞ പെണ്ണിനെ അടച്ച് അങ്ങോട്ട് അടച്ച് ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫേമസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ്, എന്താ പറയുക, ട്രാപ്പ്, മസ്താനി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഞമ്മന്റെ ആള്, ഞമ്മന്റെ ആള് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ഈ വിഷയത്തിൽ ഈ മസ്താനി ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തിയതാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ടായിരുന്നു. അവളുടെ ഡ്രസ് ധാരണത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതും, കാരണം അവൾ മോഡലാണെന്ന് പറയുന്നത്, മോഡലാണ് മോഡലിംഗ് ഡ്രസ്സുകൾ മോഡലിന്റെ ടൈമിലാണ് ധരിക്കേണ്ടത്, ആ ഫോട്ടോസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വീഡിയോ കാണാൻ കഴിയും. സ്വന്തം റൂമില് ഇന്നർ വെയർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചെഡിയും ബ്രാലും ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ പോലും ഈ പെണ്ണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ് ധാരണത്തെ ചോദ്യം ചെയ്യുന്നത്, ഡ്രസ് ധാരണം നിങ്ങളെ ഓരോ ആളുകൾ പറയുന്നുണ്ട്, ഡ്രസ് ധാരണം അവരവന്റെ സ്വാതന്ത്ര്യമാണ്, അതേ സ്വാതന്ത്ര്യമാണ്, അതിന് ആരും പറ്റി പറയുന്നില്ല. ഒരു ജീൻസിന്റെ മുകളിൽ ചെഡ് ഇട്ടതിന്റെ പേര് അറസ്റ്റ് ചെയ്ത നാടാണ് ഞാൻ പറഞ്ഞത്, അതും ഒരു ആണിന്, അതും നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. അന്നത്തെ ഈ ഡ്രസ് ധാരണത്തിൽ പ്രശ്നമുണ്ടായില്ല, അന്ന് ഈ ഡ്രസ് അനുവദനീയമായിരുന്നില്ല. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എന്താണ് അവന്റെ പ്രശ്നം? അവന്റെ പ്രശ്നം വസ്ത്രധാരണാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഇവൻ പറയുന്നത്, ഇവന്റെ പേരെന്താ, ന്യൂസ് ഹാക്കർ ജംഷീർ. ഇവൻ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവനൊരു മത തീവ്രവാദി, അതായത് മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തിന്റെ ഇടയിൽ ഭ്രാന്തമായ മുസ്ലിം, അല്ലെങ്കിൽ ആ ചിന്തകൾ കൊണ്ടുനടക്കുന്ന ഒരു ഭ്രാന്തൻ, മനസ്സിലായില്ല. ഇവന്റെ കാഴ്ചപ്പാടില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായ തെറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇവന്റെ കാഴ്ചപ്പാടില് സ്ത്രീകളെല്ലാം തന്നെ മുസ്ലിം സ്ത്രീകളെ പോലെ പർദ്ദയും തട്ടവും എല്ലാം ഇട്ടിട്ട് മൊത്തം മൂടി മറിച്ച് കണ്ണുപോലും കാണാത്ത രീതിയിൽ നടക്കണം എന്നുള്ളതാണ് ഇവന്റെ കാഴ്ചപ്പാടിൽ മാന്യമായ വസ്ത്രധാരണം. ഇന്ത്യയിലെ ജനങ്ങളുടെ മാന്യമായ വസ്ത്രധാരണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അടച്ചാക്ഷേപിച്ചിട്ട് ഈ പറയുന്ന സവാദ് എന്ന് പറയുന്ന ഈ പുണ്യാത്മാവിനെ ഈ പറയുന്ന പെൺകുട്ടി, ഈ പറയുന്ന സ്ത്രീ കുടുക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ നാട്ടിലൊരു ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടുക്കിയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഭയങ്കരമായിട്ട് രണ്ടു ദിവസം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയതാണ്, ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറെ പേര് കണ്ടിട്ട് ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ പോയിട്ടും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പോയിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്തവിളി തെറിവിളി ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ചിലവരും ഉണ്ട്. ഇവനെ പോലെയുള്ളവരെ സംസാരം കേട്ടിട്ട് സംസാരിക്കുന്ന ചിലവരുണ്ട്. ഇവന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. പിന്നെ മൂന്നാമത്തെ വിഷയം, അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി, നമുക്കൊരു വീഡിയോ കാണാം. ഇത് അവളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഞാൻ തീരുമാനിച്ചോട്ടോളം 100% അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അവളുടെ സുഹൃത്താണ്. പേര് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അവളുടെ സുഹൃത്താണ്. ആ രണ്ട് ഫോട്ടോയും നിങ്ങൾ ഒന്ന് കണ്ടോക്കും, അവർ തമ്മിൽ അഭിനയിക്കുന്ന വീഡിയോ കണ്ടോക്കും. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാണത്, ഈ പറയുന്ന സവാദ് കേറുമ്പോ ഈ രണ്ടാള് രണ്ട് പേരിലായിരുന്നത്, സവാദ് അവളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സവാദ് പറഞ്ഞ അറിവാണ്, സവാദ് അവരുടെ ആളുകളോട് പറഞ്ഞ അറിവ് എനിക്ക് കിട്ടിയതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. സവാദ് ആ പെണ്ണിനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്തിട്ടില്ല, ആ പെണ്ണ് നീങ്ങിയിരുന്നിട്ടില്ല. അപ്പൊ ആ പെണ്ണ് നീങ്ങിയിരിക്കാത്തത് കൊണ്ടാണ് സവാദ് നടുവിൽ പോയിട്ട് ഇരുന്നിട്ടുള്ളത്. ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ട്രാപ്പ് നടത്തുന്നതാണ്, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പൊ ഇയാള് പറയുന്നത്, ഈ മസ്താനി എന്ന് പറയുന്നതും ആ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയെ, അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ട് തരാം. അപ്പോ ഈ പെൺകുട്ടിയുടെ പേര് പറയാത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഈ ഭ്രാന്തൻ, മതഭ്രാന്തൻ തന്നെ പറയുന്നുണ്ട് പറയാത്തിരി ബുദ്ധിമുട്ടുണ്ട് പേര് പറയാൻ. പേരൊന്നുമില്ല, SST അതാണ് പേര്. അപ്പോ ഇതാണ് ആ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി. ഇവര് രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള പ്ലാനിങ് ചെയ്തിട്ട് ഒരുത്തനെ കുടുക്കി, അതായത് ഒരാൾ ഇപ്പുറത്തിരിക്കുന്നു, ഒരാൾ വന്നിട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ നീങ്ങിയിരുന്നില്ല, നടുവിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ നടുവിലാക്കുന്നു. അവന്റെ സിബ് ഈ പറയുന്ന മസ്താനി തുറന്നിട്ട് പ്ലാൻ, വെൽ പ്ലാൻഡ് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഇത് 24 മണിക്കൂറായിട്ട് ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവന്റെ വീഡിയോ കാണുന്നത് ഇവനെ പോലെ മരമാണങ്ങളും അതുപോലെ മതഭ്രാന്ത് പിടിച്ച അതുപോലെ സ്ത്രീകളെ മാത്രം ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഇതുപോലെ മോഡലിങ് അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ അതുപോലത്തെ മനുഷ്യരെ മാത്രം ചൂഷണം ചെയ്യാൻ അതുപോലെ ഉള്ളവരെ മാത്രം ചൂഴ്ന്നുകൊണ്ട് ജീവിക്കുന്ന ചില
ഭ്രാന്തന്മാരുണ്ട് ഈ ഫേസ്ബുക്കിൽ അമ്മാവന്മാർ, അതേപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഇതിന് കുറവൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ വാണങ്ങൾ ഇതുപോലെ ഉണ്ട്. അപ്പൊ ഇവരിത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇവന്റെ വീഡിയോ ഇവന്റെ ചാനലിന് ആകെ 1000+ ഫോളോവേഴ്സും ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 20,000+ താഴെ ആൾക്കാരും എന്നാൽ ഇത് ഷെയർ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കണത് 20,000+ താഴെ ആൾക്കാരും എന്നാൽ ഇത് ഷെയർ ചെയ്ത് പോയിരിക്കുന്നത് 90,000+ മേലെ ഷെയറും. ഷെയർ ചെയ്ത് പോയിരിക്കുക. ഇത് പലരുടെ മനസ്സിൽ ഇത് ചിന്ത തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 4 മണിക്കൂർ മുന്നേ മസ്താനിയുടെ അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റോറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ന്യൂസ് ആക്കർ സർ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഞാൻ സെസ്റ്റി, പിന്നെ അപ്പുറത്ത് ആക്ച്വൽ കൊച്ച് ചേട്ടനുണ്ടായിരുന്നെ. നമുക്ക് നാളെ കാണാം. പ്രൂഫും എല്ലാ പരിപാടിയും തനിക്ക് നേരിട്ട് ഞാൻ തന്നിരിക്കാം. ലെറ്റ്സ് സീ. ഇത്ര നേരം മിണ്ടാണ്ടിരുന്നതിന്റെ ഒരു റീസൺ ആ കുട്ടി പുറത്തു വന്നിരുന്നില്ല. ആ കുട്ടി ആരാന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ കുട്ടി പുറത്തേക്ക് വന്നു. ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി, അയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഹാക്കർ സർ, നമുക്കിത് ഹണി ട്രാപ്പും എല്ലാം നമുക്ക് ശരിയാക്കാം. വേറൊന്നല്ല സെസ്റ്റി, ഈ കുട്ടി ഈ കുട്ടിയുടെ ഫ്രണ്ടും കൂടിയിട്ട് നാളെ കാണും. അതേപോലെ തന്നെ അപ്പുറത്തിരുന്ന കുട്ടി പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടിയിട്ട് നാളെ സ്റ്റേഷനിൽ കാണുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവനെ പോലെയുള്ള ഈ എന്താ പറയാ, കുറച്ച് പ്രായമുണ്ട് നമുക്ക്. ഇവനെ അദ്ദേഹം എന്ന് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലെ സമൂഹത്തിൽ തെറ്റ് മാത്രം ധരിപ്പിക്കുന്ന ഇവനെ എന്തെങ്കിലും തെളിവും കാര്യങ്ങളും കിട്ടിയിട്ടാണെങ്കിൽ ഇവൻ ഡയറക്ട്ലി പോലീസിന്റെ അടുത്ത് പോയി അത് കൊടുത്തിട്ട് ഈ പറയുന്ന സവാദിനെ രക്ഷിക്കാനല്ലേ നോക്കണ്ടേ. ഇന്ന് സവാദ് മുന്നോട്ടിറങ്ങിയാൽ, ഇന്ന് സവാദിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന മീഡിയയും ചാനലും സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇന്ന് സപ്പോർട്ട് ചെയ്യേണ്ടാവും. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പോലീസോ അല്ലെങ്കിൽ ഇവനോ ആരും വന്ന് പറയാനിട്ടില്ല. പക്ഷെ ഇവനെ പോലുള്ള മതഭ്രാന്ത് പിടിച്ച അല്ലെങ്കിൽ ഇതുപോലെ തലക്കി പിടിച്ചിട്ടുള്ള കൊല കുറെ ഇതിങ്ങനെ എയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ ഈ കേസിന് തുമ്പെത്തുന്നത് വരെ, അല്ലെങ്കിൽ ഇതൊരു സംഭവം ആവുന്നത് വരെ ഈ പെൺകുട്ടീനെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോണത്. കാരണം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നവർ, ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പേഴ്സണലി സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നവർ വരെ ഇപ്പൊ തിരിച്ച് തെറി വിളിക്കാൻ ഇവനെ പോലെയുള്ള പടുവാഴകൾ ഒരു കാരണമാണ്. അപ്പൊ കാര്യം അറിയാതെ, കാര്യം എന്താന്ന് കറക്റ്റ് അറിയാതെ, അല്ലെങ്കിൽ ഈ ഒരു CBI അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോലീസിലുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, ഇത് ഏതോ ഒരുത്തം വന്നിട്ട് വന്ന് ചവറ് ചലിക്കണത് കണ്ടിട്ട് ഇതേപോലെ അങ്ങനെ വിട്ട് നിങ്ങൾ ഈ ഷെയർ ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നാളെ ഈ കേസ് കൊടുത്ത കുട്ടിയും രണ്ടാമത് കേസ് കൊടുത്ത കുട്ടിയും ഈ പറയുന്ന വീഡിയോയിലുള്ള കുട്ടിയൊക്കെ കൂടിയിട്ട് വരും. അത് കഴിഞ്ഞ് ഇവൻ്റെ വീഡിയോ അവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇവൻ്റെ ചാനൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവൻ എന്താണ് പറയുക?